എല്ലാവർക്കും നമസ്കാരം. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്ന പാഠഭാഗമാണ്. വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്നാൽ ദൈവത്തിൻ്റെ വിരലുകൾ തന്നെയാണ്. ആമിനയ്ക്ക് രക്ഷകനായി ഹസ്സൻ എത്തുന്നു. അനാഥമായി പോകും ആയിരുന്ന ജീവിതത്തിന് ഹസ്സൻ അർത്ഥം നൽകുന്നു. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് എന്ന് പ്രവചിക്കാനാവില്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഖം സ്നേഹിക്കലും സ്നേഹിക്കപ്പെടലുമാണ്. തനിക്ക് വേണ്ടി വേദനിക്കാനും ചിലരുണ്ടാവുക എന്നതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സുഖം എന്ന് നോവലിസ്റ്റ് വ്യക്തമാക്കുന്നു. ഏതിരുട്ടിലും ചില വെളിച്ചങ്ങൾ നമുക്ക് വഴികാട്ടിയായി ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഈ ശീർഷകത്തിൻ്റെ പൊരുൾ. വ്യക്തിജീവിതത്തെയും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയ സാമൂഹിക ജീവിതത്തെ മാത്രമല്ല വ്യക്തിജീവിതത്തെയും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയ ഒരു കഥാകാരനാണ് പി സി കുട്ടിക്കൃഷ്ണൻ. ഉറൂപ്പ് എന്ന അപര നാമധേയത്തെ അറിയപ്പെടുന്നു. മനുഷ്യ ജീവിതം ഇതിഹാസ സമാനങ്ങളുള്ളതാണെന്നും അത് മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കഥയാണെന്നും അദ്ദേഹം കരുതുന്നു. മായനെ സ്നേഹിച്ച് വീരാനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഉമ്മാച്ചുവാണ് ഈ നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രം. മലയാളത്തിലെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാന സ്ഥാനം തന്നെ ഉമ്മാച്ചുവിന് ഉണ്ട്. ഉമ്മാച്ചുവിനെ വീരാന് വിവാഹം കഴിക്കാൻ വേണ്ടി ചരിത്രം മെനഞ്ഞുണ്ടാക്കിയ വ്യക്തിയാണ് അഹമ്മദുണ്ണി. അയാളെ തല്ലി ചതച്ചിട്ടാണ് മായൻ വയനാട്ടിലേക്ക് ഒളിവിൽ പോകുന്നത്. അഹമ്മദുണ്ണിയുടെ മകൻ ഹസ്സൻ വയനാട്ടിൽ താമസിക്കുകയാണ്. ചായത്തോട്ടത്തിൽ കൊളുന്തുനുള്ളാൻ വന്ന ആമിന ചതിയിൽപ്പെട്ട് ഗർഭിണിയാകുന്നു. ഹസ്സൻ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. അയാളുടെ വീട്ടിൽ വെച്ച് അവൾ പ്രസവിക്കുന്നു. പലവട്ടം അവിടെ നിന്ന് പോവാൻ ആമിന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉള്ളിലുള്ളതിനാലാവാം ഹസ്സൻ അതിന് സമ്മതിക്കാത്തത്. ആമിന നല്ലവളാണെന്ന് അയാൾ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റാരോ ചതിച്ച ഒരു സ്ത്രീയെയും അതിലുണ്ടായ കുഞ്ഞിനെയും സ്വന്തം എന്ന് ഹസ്സൻ പറയുന്നിടത്താണ് വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്ന പാഠഭാഗത്തിൻ്റെ പ്രസക്തി. ഹസ്സൻ ഇവിടെ ദൈവത്തിൻ്റെ പ്രതിരൂപമാകുന്നു. ഒരു സംരക്ഷകനായി അയാൾ മാറുന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്ത് അയാൾ കാണുന്നത് തൻ്റെ ജീവിതമാണ്. ആമിനയുടെയും ഹസ്സൻ്റെയും ജീവിതങ്ങൾ തമ്മിൽ വിളക്കി ചേർക്കുന്നതിൽ ആ കുഞ്ഞ് നിർണായക സ്വാധീനം ചെലുത്തുന്നു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ സംഗ്രഹം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിരുന്നു പി സി കുട്ടിക്കൃഷ്ണൻ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. ഉമ്മാച്ചു, അമ്മിണി, സുന്ദരികളും സുന്ദരന്മാരും, മിണ്ടാപ്പെണ്ണ്, അണിയറ, മൗലവിയും ചങ്ങാതിമാരും, ഗോപാലൻ നായരുടെ താടി, രാച്ചിയമ്മ, അപ്പുവിൻ്റെ ലോകം, ഇവയെല്ലാം പ്രധാന കൃതികളാണ്. ഇനി പാഠഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. വെളിച്ചത്തിൻ്റെ വിരലുകൾ. എൻ്റെ മോൻ പൊയ്ക്കോ, മായൻ നീണ്ട കൈയെടുത്ത് മരക്കാരുടെ ചുമലിൽ വെച്ച് പറഞ്ഞു. മരക്കാർ ഒരാഴ്ചയായി ബാപ്പയുടെ അടുത്ത് ചെന്നുകൂടിയിട്ട് ബാപ്പയും തൻ്റെ കൂടെ നാട്ടിലേക്ക് വരണം എന്നാണ് അവൻ്റെ പിടുത്തം. പക്ഷേ മായൻ അതിഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊട്ട് പറയുന്നുമില്ല. ഈ ഊരാക്കൊളുത്തഴിച്ച് ബാപ്പയെ മോചിപ്പിക്കാൻ മകൻ ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ബാപ്പയും വരണം, ബാപ്പ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ മായൻ കുറച്ചു നേരം എന്തോ വിചാരിച്ച് നിന്ന് തുടർന്നു. ബാപ്പ പിന്നെ വരണ്ട്, ഇപ്പോൾ വന്നാലെന്തേ, ബാപ്പ ഇവിടെ വന്നത് ഇച്ചിരി പോരം കാര്യത്തിനല്ലേ, അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വരും. അത് തന്നെ,
അത് വേഗം തീരും മോനെ. ഇത് പറഞ്ഞപ്പോൾ മായൻ്റെ തൊണ്ടയിടറി. ബാപ്പ മോനെ, ബാപ്പ വരാഞ്ഞാൽ വലിയ കഷ്ടമാവും. ബാപ്പ ഇപ്പോൾ വന്നാൽ അതിലും വലിയ കഷ്ടമാവും. അല്ലെങ്കിൽ അന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ? ഇതിപ്പോഴും ഒരു ചെക്കനാ. ബാപ്പാക്കെന്തേ അവിടെ ഒരിടങ്ങറ്? മായൻ സ്വല്പനേരത്തിന് മറുപടി പറഞ്ഞില്ല. ആ തളർന്ന വട്ടക്കണ്ണുകൾ കുറേ നേരം ഒരേ ദിക്കിലേക്ക് തറച്ചു നിന്നു. ആ നേത്രങ്ങളിലൂടെ വിഷാദവും രോഷവും ഇടകലർന്ന് പാഞ്ഞു പോകുന്നതായി മരക്ക കണ്ടു. ബാപ്പ എന്താ ഒന്നും ഇണ്ടാത്തത്? ഇക്ക് ഒരിടങ്ങറില്ലാച്ചു. ഇനി ഇടങ്ങറുണ്ടായി എന്നാൽ തന്നെ എന്തേ, ചാവോളല്ലേ മനസ്സിന് ഇടങ്ങറുള്ളൂ. ബാപ്പ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളും ഉമ്മയും എന്തെങ്കിലും ബാപ്പാക്കെതിരായിട്ട് ചെയ്തോ? മായൻ ദൃഷ്ടിയുയർത്തി മരക്കാരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതുക്കെ അവൻ്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് ഒരിടങ്ങറും ഉണ്ടായിട്ടില്ല. ഇച്ചിരി പൊട്ടിത്തെറിച്ചോനാ ഹൈദ്രോസ്. ഓനും നമ്മളെ വലിയ കാര്യമായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ. എന്തേ ഉമ്മ വല്ലതും പറഞ്ഞോ പാപ്പ? ഓള് പറയേ, എൻ്റെ ഉമ്മാനെ അനക്കറിഞ്ഞൂടാ. ഓളെപ്പോലെ സഹിക്കുന്നൊരു പെണ്ണ് ഈ ദുനിയാവ് മുമ്പിൽ ഇല്ല. ആ കുടുംബത്തിൻ്റെ ഒരു വിളക്കാവുള്ളു. എന്നാൽ ബാപ്പ പോരണം, വാസി പിടിക്കരുത്. എൻ്റെ മോൻ പൊയ്ക്കോ, ബാപ്പ വരണ്ട്. മരക്കാരൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. അവ്യക്തങ്ങളായ നിഴൽപ്പാടുകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. മോൻ ബേജാറാവണ്ട, എനിക്ക് ഇവിടെ സുഖ. ഈ ഹസനില്ലേ നല്ലവന, മോൻ പെണ്ണും പാടെ കെട്ടിയപ്പോൾ ഏറെ നല്ലവനായി. മരക്കാർ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഉമ്മാനോട് പറയും. എന്ത്? പാപ്പ എല്ലാം ഓർക്കുന്നുണ്ട് എന്ന്. പിന്നെ ഉമ്മാനെ കഷ്ടപ്പെടുത്തരുത്, ഓള് ഇമ്മിണി സഹിച്ചോളാം. ഇനിയും സഹിക്കാൻ വിടരുത്, ബാപ്പ വന്നിട്ട് ഒക്കെ പറഞ്ഞോളേ. ശരി, പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ചോ. ബാപ്പ എന്നാ വരിക? അടുത്ത് വരുന്ന ആഴ്ച പക്കെ വരും. അപ്പോൾ ഞാൻ വരട്ടെ. മോൻ പോയിക്കോ. ഇത് പറഞ്ഞപ്പോൾ മായൻ്റെ തൊണ്ടയിടറി. കുറേ കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ തന്നെ തനിക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് അവൻ ഭയപ്പെട്ടു. ബാപ്പയും മകനും കീഴ്പോട്ട് നോക്കി. നിശബ്ദത. രണ്ടുപേരും സ്വന്തം ആത്മാവിലേക്ക് തലതിരുകിക്കൊണ്ടായിരുന്നു നിന്നിരുന്നത്. അകത്ത് കലശലായ പ്രക്ഷോഭം, പുറത്ത് പ്രശാന്തത. ആ പ്രശാന്തതയെ ദൂരെ നിന്ന് ചായച്ചപ്പുനുള്ളുകാരികളുടെ കലപില ശബ്ദവും കോൽമേ സ്ത്രീമാരുടെ നിർദ്ദേശങ്ങളും കൂടെ കൂടെ നുള്ളി നോവിപ്പിച്ചു. ആമിനെ വളർത്തുന്ന ആട്ടിൻകുട്ടിയും അകത്തു നിന്ന് കൂടെ കൂടെ കരയുന്നുണ്ടായിരുന്നു. ഞാൻ വരട്ടെ പാപ്പ? പൊയ്ക്കോ. മരക്കാർ ഇറങ്ങി നടന്നു. പടിവരെ മായനും പിന്നാലെ പോയി. ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കെട്ടുവഞ്ചി പോലെ പടിക്കൽ വെച്ച് അവ തമ്മിലുള്ള കെട്ടഴിഞ്ഞു. മോട്ടോർ ബോട്ട് മുന്നോട്ട് നീങ്ങി കെട്ടുവഞ്ചി നിന്നു. മരക്കാർ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. മായൻ പടിക്കാലും പിടിച്ച് കണ്ണും നട്ടുകൊണ്ട് നിൽക്കുകയാണ്. മകൻ അകന്നകന്നു പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തി എടുക്കും പോലെ തോന്നുന്നു. ആ മുഖം ഒരിക്കലും ഇത്രമേൽ ആവശ്യമായിട്ടില്ല. അവിടെ പുതിയ ചുളിവുകൾ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. പരക്കാർ കുന്നിറങ്ങി. അവൻ്റെ തൊപ്പി മാത്രമേ അപ്പോൾ മായൻ കാണുന്നുള്ളൂ. അവൻ പടിക്കാൽ പിടിച്ച് ഏന്തി നോക്കി. മരക്കാർ വീണ്ടും കുന്നിലേക്ക് കയറുകയാണ്. ആ കുന്നുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുകയില്ല. മായൻ ദൃഷ്ടി പതറാതെ നോക്കി. തൻ്റെ മകനാണത്. ആ ചൊറുചൊറുക്കുള്ള നടത്തം, ആ കൈവീശൽ, ആ തല ചെരിച്ചു പിടിക്കൽ എല്ലാം തൻ്റേതാണ്. തൻ്റെ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പുതിയ താൻ. കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞാൽ അവൻ കണ്ണിൽ നിന്ന് മറയും. പിന്നീട് അവനെ കാണുമോ? അവൻ ആ കുന്നും ഇറങ്ങാൻ തുടങ്ങി. മായൻ്റെ നെഞ്ചിൽ ഒരു കിതപ്പ് കിടന്ന് മുട്ടിത്തിരിഞ്ഞു. മകൻ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ നിൽപ്പായിരുന്നു അത്.
മരക്കാർ മറവിലേക്ക് താഴുകയാണ്. കാലുകൾ കാണാതായി, പുറവും മറഞ്ഞു, തല മാത്രം ബാക്കിയുണ്ട്. ഒരു കറുത്ത തൊപ്പി മാത്രം, എല്ലാം മറഞ്ഞു, ശൂന്യം. ചക്രവാളം വരെ ഒഴിഞ്ഞു കിടക്കുന്നു. രണ്ടോ മൂന്നോ കണ്ണീർ കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ഇറ്റിറ്റ് വീണു. അവയ്ക്ക് തീ തൈലത്തിൻ്റെ ചൂടുണ്ടായിരിക്കണം. ഞാൻ ചത്ത്, അവൻ സ്വയം മന്ത്രിച്ചു. എന്തേ കാക്ക, പിൻപിൽ നിന്ന് ഒരു ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഹസ്സനുണ്ട് ഒതുങ്ങി നിൽക്കുന്നു. മായൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഹസ്സനും അല്പം ഒന്ന് അമ്പരക്കാതിരുന്നില്ല. എങ്കിലും അവനത് പുറത്തു കാട്ടാതെ കഴിച്ചു. ഇത്രയും ഭാഗം എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലാവാം.